ഹായ്കോട്ടുകാരെ, ഇനിയുള്ള അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡപ്പ് ചെയ്യുകയാണ്. ക്ലേ ബ്രഷ് ഉപയോഗിച്ച് കുറച്ചൊന്ന് ക്ലേ ആഡ് ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജിൽ. അതും നമ്മുടെ കഴുത്തിൻ്റെ താഴെ, അതായത് ഇപ്പോൾ ഒടിയൻ്റെ റെഫറൻസ് ഇമേജ് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡെപ്ത് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജോ ലൈൻ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡാംസ് സ്റ്റാൻഡേർഡ് ബ്രഷാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ ആ ഒരു ചെറിയൊരു ഡെപ്ത് നമുക്ക് കാണാം. സൈഡിൽ കുറച്ച് ക്ലേ എടുത്ത് കളയേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ജോ ലൈനിലുള്ള ആ ഒരു വര നമുക്ക്, ആ ഒരു റിങ്കിൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. റെഫറൻസ് ഇമേജ് നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ റിങ്കിൾസും മറ്റ് ലൈൻസൊക്കെ വരയ്ക്കുകയാണ്. കുറച്ച് കൂടി ഒന്ന് ക്ലേ അപ്പർ ഐലിഡിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് തോന്നി. ഈ ഒരു ലൈൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു കോൺകേവ് ആൻഡ് കോൺവെക്സ് സർഫേസ് കാണാൻ വേണ്ടിയിട്ടാണ്. അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഐയുടെ ഒരു സ്കൾപ്റ്റിങ്ങിൻ്റെ ഒരു പേജുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു കോൺവെക്സ് കോൺകേവ് സർഫേസസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചില അവസരങ്ങളിൽ നിങ്ങളുടെ തന്നെ ഒരു ചോയ്സ് ആയിരിക്കണം ഏതൊക്കെ ഭാഗങ്ങൾ മോഡൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ സ്കൾപ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ മനഃപൂർവ്വമല്ലാതെ മറന്നുപോയിട്ടുള്ള ചില ഫീച്ചേഴ്സുകളുണ്ടാകും. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റൻ ചെയ്യണം കേട്ടോ, നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ. അത് ട്രിം ഡൈനാമിക് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് BTD. ബി ഫോർ ബോൾ, ടി ഫോർ ടാർസൺ ആൻഡ് ഡി ഫോർ ഡോഗ്. നെക്സ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു റെഫറൻസ് ഇമേജിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഐയുടെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇഫ് യു വോണ്ട് ടു ഫോളോ ദിസ് റെഫറൻസ് യു ക്യാൻ, ഓർ അതർവൈസ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു റെഫറൻസ് ഇമേജ് കിട്ടിയാൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ലൈക്ക്നെസ് പ്രോജക്റ്റ്, അതായത് ഒരു ലൈക്ക്നെസ് സ്കൾപ്റ്റിംഗ് പ്രോജക്റ്റ് ഒരു 95% നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ പിന്നെ ബിലീവ് മീ, നിങ്ങൾക്ക് ഏത് തരം ക്യാരക്ടറിൻ്റെ മോഡൽസും ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനിഷ്യലി ഞാനൊക്കെ ലൈക്ക്നെസ് സ്കൾപ്റ്റിങ്ങൊക്കെ തുടങ്ങിയ ടൈമിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഒരു ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത്. അപ്പോൾ ഭാഗ്യത്തിന് ഈ ഒരു റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു എക്സാക്റ്റ് ഒരു റെഫറൻസ് ഇമേജുമായിട്ട് ഒരു ഏകദേശം മാച്ചിങ് ആകുന്ന ഒരു മോഡൽ എനിക്ക് സ്കൾപ്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിൽ കുറച്ച് ക്ലേ എങ്ങനെയോ ആഡ് ആയതാണ്.
അത് എനിക്ക് തോന്നുന്നു മാസ്കിങ്ങിൽ സംഭവിച്ചതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് പുതിയ റെഫറൻസ് ഇമേജുകളൊക്കെ ഉണ്ട്, മോഹൻലാലിൻ്റെ പുതിയ സിനിമകളുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയതെന്നാണ് ബിഗ് ബ്രദർ അല്ലേ, ബട്ട് അതിലെ റെഫറൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. മൂവിങ് ഓൺ, ആ ഒരു റിങ്കിളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സബ് ഡിവിഷൻ ലെവൽ ഒന്നുകൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ സബ് ഡിവിഷൻ ലെവൽ 4 കുറച്ചൊന്ന് റിങ്കിൾ ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ സബ് ഡിവിഷൻ 3 ചെയ്തത്, പക്ഷേ ആ ഒരു സബ് ഡിവിഷൻ 3 ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ആഡ് ചെയ്താൽ ഒരുപാട് ഡിസ്റ്റോർഷൻസ് വരും. അതുകൊണ്ട് മെഷർ ഡിസ്റ്റോർട്ട് ആകാത്ത രീതിയിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് സബ് ഡിവിഷൻ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. വി ആർ മൂവിങ് ഓൺ അനദർ റെഫറൻസ്. ഞാൻ ആ ഐ മാത്രമായിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്, ഐ അല്ല ആ ഒരു ഫേസിൻ്റെ ഏരിയ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്, കാരണം നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഇമേജസ് ആവശ്യമില്ല. എവിടെയാണ് ഞാൻ അത് ക്രോപ്പ് ചെയ്ത്? യെസ്, ഹിയർ ഇറ്റ് ഈസ്. കുറച്ചുകൂടി ഒന്ന് ക്ലേ ആഡ് ചെയ്യാം. ചെറിയൊരു പ്രശ്നം പറ്റി, ആക്ച്വലി ഞാൻ സിമെട്രി ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, നൗ ഇറ്റ്സ് വർക്കിംഗ് പെർഫെക്റ്റ്ലി. ഈ ഒരു സ്റ്റേജ് നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഐക്ക് മുകളിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആൻഡ് സ്മൂത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനു മുമ്പ് ആ ഒരു ഡെപ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഡാം സ്റ്റാൻഡേർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു എഡ്ജിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐസ് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ അപ്പർ ഐലിഡിൻ്റെ ഒരു ഭാഗം കുറച്ച് ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്, അപ്പോൾ അതിനെ ഒന്ന് നമുക്കൊന്ന് ഈവൻ ആക്കണം. അതിനായിട്ട് കുറച്ച് ക്ലേ ആഡ് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് ഒരു ഇപ്പോൾ നമുക്ക് ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ ഏകദേശം ഒരു രൂപം വന്നിട്ടുണ്ട്.
ഐസില് നൗ ഇറ്റ് ലുക്സ് പെർഫെക്റ്റ്. അപ്പോൾ റെയിലിട്ട് കുറച്ചുകൂടി ഒന്ന് മോഡൽ ചെയ്യേണ്ടതുണ്ട്. ലോവർ ഐലിറ്റ് ഒന്ന് റെഫറൻസ് ഇമേജ് നോക്കിയിട്ടൊന്ന് അതിൻ്റെ ഷേപ്പൊന്ന് ശരിയാക്കണം. ഷേപ്പ് ചെറുതായിട്ടൊന്ന് കുളമായോ എന്നൊരു സംശയം, പക്ഷെ എന്നാലും നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഡോണ്ട് വറി. ZBrush പോലെ തന്നെ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഓട്ടോ ഡെസ്കിൻ്റെ മഡ് ബോക്സ്. പക്ഷേ ZBrush ആക്ച്വലി മഡ് ബോക്സിനെയും കടത്തി വെട്ടിച്ച് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. പിവോട്ട് ചെയ്തിട്ട് ഐസിനെ ഒന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നൗ ഇറ്റ് ഐ തിങ്ക് കുറച്ചുകൂടി ഇതിനൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് പോവുകയാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പുറകിലേക്ക് പോകാം. ഒന്നുകൂടി ഒന്ന് ടീ പോസ് മെഷ് ചെയ്ത് നോക്കാം. സിമെട്രി ടീ പോസിൽ വരുമ്പോൾ സിമെട്രി ഓഫാകും, അപ്പോൾ അതിനെ പിടിച്ച് നമ്മൾ ഓൺ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇല്ല, നോ നോ, എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു. Let's try once more. Okay. Oh my god. Abnormal termination. സാധാരണ എറർ വരാറുണ്ട്. ZBrush 2020 ഉള്ള ഒരു ചെറിയൊരു ബഗാണിത്. അബ്നോർമൽ ടെർമിനേഷൻ ചില ടൈമിൽ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തിന് മുമ്പ് വരെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആ ഡേറ്റയ്ക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം. സ്പോട്ട് ലൈറ്റിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ക്വിക്ക് സേവ് ഫയൽ എടുത്തത്. വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സേവ് ചെയ്തേക്കാം.
ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഐബോൾ അവോയ്ഡ് ചെയ്തതിന് ശേഷം, ഐ മീൻ ഐബോൾ ഹൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ടീപ്പോ സബ്റ്റി കൊടുത്തത്. അതായത് നമ്മുടെ സബ്റ്റോളിൽ ഐബോളിനെ ഞാനൊന്ന് ഹൈഡ് ചെയ്തു. അതിനുശേഷം ടീപ്പോ സബ്റ്റി കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ ആ ഒരു മെഷ് മാത്രം വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐനെ കുറച്ചൊന്ന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. കാരണം റെഫറൻസ് ഇമേജും ഏകദേശം അതുപോലെയാണ്. നൗ ഐ തിങ്ക് ഇറ്റ് ലുക്സ് ഗുഡ്. ട്രിം ഡൈനാമിക് ഉപയോഗിച്ചിട്ട് ഐലിഡിൻ്റെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഫ്ലാറ്റൺ ചെയ്യുകയാണ്. അപ്പർ ഐലിഡും ഇതുപോലെ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പർ ഐലിഡിൽ ചെയ്യുന്ന മൂവ് ബ്രഷിൻ്റെ ഫങ്ഷൻസ് മാസ്ക് ചെയ്ത ലോവർ പോർഷനിൽ അഫക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മാസ്ക് ചെയ്തിട്ടുള്ളത്. സേവ് ചെയ്യാം. സാധാരണ ചെറിയ പ്രോജക്റ്റൊക്കെ ആയതുകൊണ്ടാണ് ഒരു അബൌ 60 സേഫ് ഫയലെങ്കിലും വരുന്നത്. ഒരു ഇപ്പോൾ ഒരു ഫുൾ ക്യാരക്ടർ അങ്ങനെയുള്ള 3D മോഡൽസൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരു 100-ൽ കൂടുതലൊക്കെ ചിലപ്പോൾ സേഫ് ഫയൽസ് നമുക്ക് സേവ് ചെയ്യാം. ഐ മീൻ സേഫ് ഫയൽസ് ഉണ്ടായിരിക്കും. ഞാനൊരു സബ് ഡിവിഷൻ ലെവൽ ഒന്ന് കുറച്ചിട്ട് ആ ഒരു താടിയിലെ ആ ഒരു റിങ്കിൾ ആഡ് ചെയ്യുകയാണ്. കുറച്ചൊന്ന് ക്ലേ ആഡ് ചെയ്തിട്ടുണ്ട്. വി വിൽ സി ഇതിപ്പോൾ വർക്കാവുന്നുണ്ടോ എന്ന്. ബട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് വന്നില്ല എങ്കിൽ വീണ്ടും കൺട്രോൾ സെഡ് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടി ഒന്ന് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ സ്മൂത്തും ചെയ്തു കൊടുക്കാം. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം.
ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ഫോഴ്സ് ഷട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ സോറി ഗായ്സ്, നേരത്തെ സോഫ്റ്റ്വെയർ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഫോഴ്സ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒരു ലോവർ സബ് ഡിവിഷൻ ലെവലിൽ നമ്മൾ മെഷീനെ ഒന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് യൂസിങ് ടിപോസ് മാഷ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബേസിക് മെറ്റീരിയലാണ് കേട്ടോ, കാരണം കുറച്ച് അധികം ഷാഡോസും ഒക്കെ മെറ്റീരിയലിൽ വരും, അത് നമുക്ക് ഒരു ലൈക്നെസ് സ്കൾപ്റ്റിംഗ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സഹായകമാകും. ടെമ്പിൾ സൈഡിലുള്ള ആ വരയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഡാം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മാക്സിമം ആ ഒരു ഡെപ്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ക്ലേ ഒന്ന് മിഡിലിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം മൂക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് കൂടി ആഡ് ചെയ്യാം. സേവ് ചെയ്യാം. വീണ്ടും സ്ലിപ്പിംഗ് ടൂൾ ട്രൈ ചെയ്യുകയാണ്. അതിൽ നിന്നും ആ തല മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ സീബ്രഷിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മോഡലിങ്ങിനായിട്ട് കൂടുതൽ സ്പേസ് നമുക്ക് ക്യാൻവാസിൽ അക്കോമഡേറ്റ് ചെയ്യാം. ആ ഒരു കാരണം കൊണ്ടാണ് ഓക്കെ നൈസ്. ഇത്തരം ഷാർപ്പ് ലൈൻ നമ്മൾ കൊടുക്കില്ല, ചെറുതായിട്ടൊന്ന് ലൈൻ നമ്മൾ സ്മൂത്ത് ചെയ്യുന്നുണ്ട്. സ്കൾപ്റ്റ് വാട്ട് എവർ യു സി. നിങ്ങൾ ഓരോ ശരീരഭാഗങ്ങളിലും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കാണുന്നത്, എന്തൊക്കെ ഡെപ്തും ഒക്കെയാണ് കാണുന്നത്, അതെല്ലാം അതുപോലെ സ്കൾപ്റ്റ് ചെയ്യും. ലാസ്റ്റ് ടൈം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഈ സ്കൾപ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഡ്രോയിങ് ഒക്കെ അറിഞ്ഞിരിക്കണോ എന്നാണ് ചോദ്യം. അപ്പം അതിനുള്ള ഉത്തരം ഇതാണ്, ഒട്ടും ആവശ്യമില്ല. സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഡ്രോയിങ് അറിഞ്ഞിരിക്കുന്നൊന്നും ഒട്ടും ആവശ്യമില്ല. അവർക്കാകെ വേണ്ടത് അവരുടെ ഒരു വിഷ്വലൈസേഷൻ
സ്കിൽ മാത്രമാണ്. അതായത് ഒരു റെഫറൻസ് ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു ഇതുമില്ല, ആവശ്യവുമില്ല. മെനുബാറിലുള്ള ലൈറ്റ്സ് എന്ന മെനുവിനകത്ത് കയറിയാൽ നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാം. ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മോഡലിൻ്റെ പ്രോഗ്രസ് അറിയാൻ സാധിക്കും. അതിൻ്റെ ഡെപ്ത് ഒക്കെ എത്രമാത്രം നമ്മൾ ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അറിയാൻ സാധിക്കും.